നിനക്ക് ഇവിടുന്ന് പോകാം. ഇത്രയും നിസ്സാരമായ കാര്യത്തിന് ഇവനെ ജോലി എന്ന് പറഞ്ഞു വിടണം. ഇവന് താമസിക്കാൻ ഇവിടെ വേറെ സ്ഥലവും ഇല്ല. അത് മാത്രമാണ് നിന്റെ പ്രശ്നം. അതിനിപ്പോ എന്താ? അവന്റെ താമസ സൗകര്യം ശരിയാവുന്നത് വരെ അവൻ എന്റെ മുറിയിൽ താമസിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. നിന്റെ രഹസ്യത്തെ എത്ര ആഴത്തിൽ ഒളിപ്പിച്ചാലും ഞാനത് കണ്ടെത്തുക തന്നെ ചെയ്യും. കൊറിയർ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം സ്വാതി മേഡത്തോട് പറഞ്ഞാലോ? ഈ മൂന്ന് പേരും വലിയ സ്മാർട്ടാണെന്നാണ് അവരുടെ വിചാരം. ഇന്ന് ഓംകാര എന്റെ റൂമിൽ വന്നിരുന്നു. അവിടെ മുഴുവൻ അവൻ അരിച്ചു പെറുക്കി. അവരെന്റെ ഭൂതകാലം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതിന് അവരെ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഒരു സെർവന്റിനെ ഓംകാരയുടെ പിന്നാലെ തന്നെ വിട്ടിട്ടുണ്ട്. അവൻ 24 മണിക്കൂറും ഓംകാരയുടെ പുറകെ തന്നെ ഉണ്ടാവും. അവരുടെ ഓരോ ചലനങ്ങളും എനിക്ക് അറിഞ്ഞേ പറ്റൂ. കാരണം അവരുടെ ഓരോ നീക്കങ്ങൾക്കും എനിക്ക് നേരത്തെ തന്നെ ഉത്തരം കണ്ടെത്തണം. ഓംകാര അവന്റെ റൂമിൽ എന്താ ചെയ്യുന്നതെന്നും ആരെയാ വിളിക്കുന്നതെന്നും അവന്റെ പ്ലാനിംഗ് എന്തൊക്കെയാണെന്നും വെറും ഒരു സെർവന്റിന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഓംകാര ഈ സെർവന്റിനെ അവന്റെ റൂമിൽ താമസിപ്പിക്കാൻ തയ്യാറാവോ? താമസിപ്പിക്കും. എങ്ങനെ? അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ. ആ ഓംകാരയെയും അവന്റെ രണ്ട് സഹോദരന്മാരെയും ഞാൻ എന്റെ വിരൽ തുമ്പിലിട്ട് കറക്കും. നീ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തി നോക്കിയാലും എന്റെ പഴയ കാലം കണ്ടുപിടിക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല. ശത്തിരിക്കട്ടെ, ഞാൻ ഒരിക്കലും ആ അവകാശം പറഞ്ഞുകൊണ്ട് നിന്റെ അടുത്തേക്ക് വരില്ല. ഞാൻ എന്നും ഇങ്ങനെ ചുൾബുള്ളായിട്ട് തന്നെ ജീവിച്ചോളാം. ഗൗരിയായിട്ട് ഒരിക്കലും മുന്നിൽ വരില്ല, ഒരിക്കലും വരില്ല. ഈ പുതുമണവാട്ടി ഭർത്താവിന്റെ വീട്ടിലെത്തിയിരിക്കുക, പക്ഷെ അവൾ ആരും ഇവിടെ തിരിച്ചറിഞ്ഞിട്ടില്ല. സ്വാതി മേഡത്തിനോട് 3 മാസത്തെ ശമ്പളം മേടിച്ചിട്ടുണ്ട്. അതിനുള്ള ജോലി ചെയ്തേ പറ്റൂ. അവരുടെ പ്രതിശ്രുത വാരന് പിന്നാലെ ഞാനുണ്ട്. പക്ഷെ തന്നോട് അടുക്കാൻ ഞാൻ ശ്രമിക്കില്ല. ഓംകാര,
ഇതെന്താ? ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടല്ലേ പോയത്, പിന്നെ ഇതെങ്ങനെ വീണ്ടും കത്തി? ഇല്ല, എന്തൊക്കെയോ ആലോചിച്ച് നടന്ന് ഞാൻ തന്നെ മറന്നതായിരിക്കും. ലഡ്ഡു എലികളും അവരുടെ ജോലി ചെയ്തു തീർത്തു. ഈ സമയത്ത് ആരെയും നിലവിളിക്കുന്നു? ഇതെന്താ ഇവിടെ നടക്കുന്നേ? ഓ, എന്റെ മമ്മി ഓയുടെ കുടുംബത്തിലൊരു പുതിയ കൂട്ട് കിട്ടിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്? മമ്മി ആ പാട്ട് കേട്ടിട്ടില്ലേ? ഏത്? പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ച. ഇതെന്ത് ശബ്ദോ? ഏയ്, അല്ലല്ല, ശ്വേതയ്ക്ക് ആള് മാറിപ്പോയിരിക്കുക. ഓ, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നീ എന്ത് സംഭവിച്ചാലും ഞാൻ ഓയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ആ മമ്മി, ഇതും ഒരു ലൈഫ് സ്റ്റൈലാണ്. യാ, നമ്മളിത് അക്സെപ്റ്റ് ചെയ്യാതെ നിവർത്തിയില്ല. ഓ, ലോങ് ഹെയറിനെ പറ്റിയുള്ള രഹസ്യം ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. വിൽ യു ഷട്ട് അപ്പ്? ഓക്കേ. ഈ രാത്രി നിനക്ക് ഇവിടെ എന്താ പണി? മാഡം, മാഡം, അവിടെ എലിയുണ്ട്. എലി എന്റെ എന്റെ റൂം മുഴുവൻ ഒത്തിരി എലികളുണ്ട്. വാട്ട്? അതെ മാഡം, ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. ഞാൻ ഇവിടെ നോടി രക്ഷപ്പെട്ടുകൊണ്ട് വന്നതാ. സത്യം, എലികൾ ആ മുറിയില്. എലികളോ? ഒബ്രോയി മെൻഷനിൽ എലികളോ? How is it possible? Rudra, check it. Okay, okay. Chulbul, ഇവിടെ നിന്റെ ആദ്യത്തെ ദിവസോ? എന്നിട്ട് ഇന്ന് തന്നെ നീ ഇവിടെ ഇത്രയും വലിയൊരു ബഹളം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞത് നിനക്ക് ഇപ്പൊ മനസ്സിലായോ? ഇവൻ ഒരു ഒന്നാം നമ്പർ വിഡ്ഢി തന്നെയാ. നിന്റെ ഒരു ഒറ്റ വാശി കാരണോ ഞാൻ ഇവനെ ഇവിടെ ജോലിക്ക് വെച്ചത്? എന്തായാലും അവന്റെ ഈ കഥ കൊള്ളാം. നമ്മുടെ ഈ ഒബ്രോയി മാൻഷനിൽ എലികൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരികയല്ലേ? സത്യം മാഡം,
എനിക്ക് തന്ന മുറിയിൽ ഒത്തിരി എലികൾ ഉണ്ടായിരുന്നു. ദൈവത്തിനാണേ സത്യം, ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാ. നീ ഒരു പുരുഷനല്ലേ, എന്നിട്ടും എലികളെ പേടിക്കുന്നു? സിംഹത്തെ കണ്ട് ഞാൻ പേടിക്കില്ല സാറേ, പക്ഷേ എലി എനിക്ക് ഭയങ്കര പേടിയാ. അവിടെ എലിയൊന്നും ഇല്ല, കാര്യമായിട്ട് എന്തോ പാർട്ടി നടക്കുമായിരുന്നു. ആന്നേ ഒറ്റയ്ക്ക് ഭയങ്കര പാർട്ടിയായിരുന്നു, ഒരു മനുഷ്യന് ഇത്രയൊക്കെ ലഡു തിന്നു. എനിക്കൊരു സംശയം, ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറയണം. ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ ലഡു ഉണ്ടല്ലോ ആ മുറിയിൽ, എന്താ കാര്യം? ആ ലഡു ഭയങ്കര ഇഷ്ടമുള്ള പാർട്ടിയാണല്ലേ. പക്ഷേ ഒരു കാര്യമുണ്ട്, അധികം ലഡു കഴിക്കണ്ട. ലഡു കഴിച്ചാൽ എന്തോ സംഭവിക്കുന്നത് അറിയാമോ? ഏറെയങ്ങ് വീർക്കും. എന്നെ പോലുള്ള ബോഡി ഉണ്ടാക്കും. അയ്യോ സത്യമായിട്ടില്ല, ഞാൻ ലഡു ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവിടെ ഇരിക്കുന്ന ലഡു ഒന്നും എന്റെ അല്ല. പിന്നെ നിന്റെ റൂമിൽ ആ ലഡു എങ്ങനെ വന്നു? അതൊന്നും എനിക്കറിയില്ല സാറേ. നിനക്കത് എന്തുകൊണ്ട് അറിയാമേല? അതോ എലികൾ കൂടെ കൊണ്ടുവന്നതാണോ ഈ ലഡു? ഇനഫ്. കേവല ഒരു ജോലിക്കാരന് വേണ്ടി എനിക്ക് ഇത്രയും സ്ട്രെസ് എടുക്കാൻ വയ്യ. നമ്മൾ എന്തിനാ ഒരു വേലക്കാരനെ വെക്കുന്നേ? നമ്മുടെ കംഫർട്ടിന് വേണ്ടി. പക്ഷെ ഇവനാണെങ്കിൽ രാത്രിയിലെ നമ്മുടെ ഉറക്കം പോലും കളഞ്ഞു. ഐ ജസ്റ്റ് കാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് മാൻ. വില് യു റിലാക്സ്? പാവം പേടിച്ച് എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ ഓടി പോകുന്നത്, ഇറ്റ് ഹാപ്പൻസ്. ഇതത്ര വലിയ സീരിയസ് കാര്യമൊന്നുമല്ല. ഓക്കേ ഫൈൻ, ബട്ട് ദ പ്രോബ്ലം ഇസ് സെർവന്റിന്റെ റൂമിൽ ഇവന് താമസിക്കാൻ സ്ഥലവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവൻ ആ റൂം കൊടുത്തത്. പക്ഷെ ആ റൂമിൽ ഇപ്പൊ എലികൾ വന്നു. എലികളെയാണെങ്കിൽ ഇവന് പേടിയോ? ഇനിയിപ്പ എന്താ ചെയ്യാന്ന് വെച്ചാ, ഇവനെ ഇവിടെ നിന്ന് പിരിച്ചുവിടാം. നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഇത്രയ്ക്ക് നിസ്സാരമായ കാര്യത്തിന് അവന്റെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഇവന് താമസിക്കാൻ ഇവിടെ വേറെ സ്ഥലവും ഇല്ല. പിന്നെ ഞാൻ ഈ വേലക്കാരനെ എന്ത് ചെയ്യണം? എന്റെ തലയിൽ വെക്കണം. യു നോ വാട്ട്, നീ ഇവനെ പറഞ്ഞുവിടാൻ വേണ്ടി എന്തൊക്കെയോ കാരണം മനഃപൂർവ്വം കണ്ടെത്തുമെന്ന് തോന്നുന്നു. താമസിക്കാനുള്ള സ്ഥലത്തിന്റെ കാര്യമല്ലേ, അത് വലിയ കാര്യമൊന്നുമില്ല. അവൻ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ശരിയാവുന്നതുവരെ അവൻ എന്റെ മുറിയിൽ താമസിക്കുന്നതിൽ കുഴപ്പമില്ല. ഓ മമ്മി, മമ്മിയുടെ പുന്നാരമൻ വഴി പിടിച്ചു പോയി. മമ്മി വേണ്ട, എനിക്ക് അത് എനിക്ക് ഇയാളുടെ മുറിയിൽ താമസിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെ അവിടെ താമസിക്കും? ദാ ഇങ്ങോട്ട്. ആ ശ്രദ്ധിക്കണേ, എങ്ങും തട്ടാതെ അകത്തേക്ക് കൊണ്ടുപോവാ. ഗുഡ്, ഇനി പോയിക്കോളൂ. അച്ഛാ ഇതൊക്കെ എന്താ? ഇതെന്റെ സോ കോൾഡ് വൈഫിന് വേണ്ടിയുള്ള ഒരു ഗിഫ്റ്റാ. വാട്ട് ഡു യു മീൻ? ഇത് ഞാൻ എന്റെ ഭാര്യ ജാനകിയുടെ ടേസ്റ്റിന് അനുസരിച്ച് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചതാണ്. ഇതിൽ നിങ്ങൾ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഹൃദയത്തിൽ അവൾക്കൊരു സ്ഥാനവും ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി എന്റെ ബെഡ്റൂമിലും പിന്നെ കിടക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജാനകിക്ക് വേണ്ടി പുതിയൊരു ബെഡ് ഉണ്ടാക്കിച്ചു. ഇനി അവൾക്ക് തീരുമാനിക്കാം അവൾ ഈ വീട്ടിൽ ഏത് റൂമിലാണ് കിടക്കേണ്ടത്. എന്നിട്ട് ഇത് അവിടെ കൊണ്ടിട്ടാ മതിയല്ലോ. എന്റെ മഹാദേവ, എന്താ ഇവിടെ നടക്കുന്നത്? ഇപ്പൊ ആ ചെറുക്കൻ ഇവിടുന്ന് പറഞ്ഞുവിടേണ്ട കാര്യം എന്താ? ഇവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സ് അറിയേണ്ട കാര്യമില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്തുകൊണ്ട്? ഇതിൽ പൊളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നായത്, കാരണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദേവനബ്രോയി ഒരിക്കലും ചത്തുപോയ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാറില്ല. മ
നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മുറിയിൽ നിന്ന് പുറത്തു പോവാ. ഇൻഫാക്ട് ഈ വീടിന് തന്നെ പുറത്തു പോവാ. ഈ വീടിന്റെ ഉടമസ്ഥൻ നിന്റെ അച്ഛനാണ്. ഇനി എന്റെ ഹൃദയത്തിലോ എന്റെ ജീവിതത്തിലോ എന്റെ ഓർമ്മകളിൽ പോലുമോ ഈ യൂസ്ലെസ് സ്ത്രീക്ക് യാതൊരു സ്ഥാനവുമില്ല. മിസ്റ്റർ ഓബ്രോയ്, അധികം ഒച്ച വെക്കണ്ട. നീ നിങ്ങൾക്ക് എന്റെ അമ്മയെ ഹ്യൂമിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിനക്ക് എന്നെ ഇവിടെ വെച്ച് ഹ്യൂമിലേറ്റ് ചെയ്യാം അല്ലേ? ഓബ്രോയ് ഫാമിലിയുടെ തകർച്ച കാണുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയാ. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ദേവന് നന്ദി. എന്റെ അമ്മയ്ക്ക് ആ മുറിയിൽ താമസിക്കുന്നതിൽ യാതൊരു പ്രോബ്ലം ഇല്ല. പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രോബ്ലം? ഇനി അഥവാ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മുറിയിൽ നിന്ന് പുറത്തു പോവാ. ഇൻഫാക്ട് ഈ വീട്ടിൽ തന്നെ പുറത്തു പോകണം. ഈ വീടിന്റെ ഉടമസ്ഥൻ നിന്റെ അച്ഛനാ. That means my. Let me remind you, നീ എന്റെ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്, അല്ലാതെ നിന്റെ വീട്ടിലല്ല. നീ എന്തിനാ കരയുന്നത്? ബെഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ വാങ്ങാലോ. You don't worry. നിനക്ക് വേണമെങ്കിൽ താമസിക്കാൻ മറ്റൊരു സ്ഥലം കിട്ടുന്നത് വരെ ഇവിടെ താമസിക്കാം. എന്റെ വീട് വളരെ വലുതാണല്ലോ. വീട് എന്റെ അമ്മയ്ക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് എന്റെ അമ്മ ഇവിടെ തന്നെ താമസിക്കും. എന്റെ അമ്മയുടെ ജീവിതത്തെ കുറിച്ച് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. മിസ്റ്റർ ഓബ്രോയ്, നിങ്ങളെ ബഹുമാനിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഇന്നുവരെ എന്റെ മുമ്പിൽ പ്രവർത്തിച്ചിട്ടില്ല. എന്തുകൊണ്ടും നിങ്ങളെ അപമാനിക്കാൻ എന്നെ നിർബന്ധിതനാക്കരുത്. മിസ്റ്റർ ഓബ്രോയ്, നീ ചെയ്തതും വലിയ ആദരിക്കേണ്ട കാര്യങ്ങൾ തന്നെ ആയിരുന്നില്ല. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് എന്റെ അമ്മയോടല്ല പ്രോബ്ലം ഉള്ളത്, എല്ലാം എന്നോടാണ്. കാരണം ഞാൻ കാരണമാണല്ലോ നിങ്ങളുടെ ഈ നിൽക്കുന്ന മിസ്ട്രസ് നിങ്ങളെ ഉപേക്ഷിച്ചു വന്നത്. അതിന് നിങ്ങൾ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്റെ അമ്മയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കിക്കോ മിസ്റ്റർ ഓബ്രോയ്, നിങ്ങളെ എങ്ങനെയാണ് വേദനിപ്പിക്കേണ്ടതെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. മിസ്റ്റർ ഓബ്രോയ്, ഇതിനെല്ലാമുള്ള മറുപടി പറയാനും ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ നിമിഷം ശ്വേതയുമായിട്ടുള്ള കല്യാണ നിശ്ചയം നടത്താൻ പോവുകയാണ്. മിസ്റ്റർ ഓബ്രോയ്, നിങ്ങളിന്ന് എന്റെ അമ്മയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഞാൻ നിങ്ങളെ 10 പ്രാവശ്യമാണ് ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്. 10 പ്രാവശ്യം. ഇനി 1% നിങ്ങൾ എന്റെ അമ്മയെ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ 3 മടങ്ങ് വേദന ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തിയിറക്കും.
ഇതുവരെ കല്യാണ നിശ്ചയം നടത്താൻ പോകുന്ന അനൗൺസ്മെന്റ് മാത്രമല്ല ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് അവസ്ഥ ഇരിക്കുന്ന കണ്ടില്ലേ? അപ്പൊ കല്യാണം നടന്നു കഴിഞ്ഞ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? Let me give you an example. അമ്മ, ചടങ്ങിന് മുമ്പ് ആ വളയങ്കി തന്നേക്ക്. അമ്മ പ്ലീസ്. യുനോ മിസ്റ്റർ ഓബ്രോയ്, നമ്മൾ പണ്ട് മുതലേ ആചരിക്കുന്ന ചടങ്ങാ. കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ നവവധു ചെറുക്കന് മാത്രം അവകാശപ്പെട്ടതാണ് ഷോർട്ട് സ്റ്റോറി. അതുകൊണ്ട് ഞാൻ ഇന്നീ നിമിഷം തന്നെ ശ്വേതയായിട്ടുള്ള കല്യാണ നിശ്ചയം നടത്താൻ പോവുകയാണ്. ദാ അവിടെ ഒരു ഓയിന്റ്മെന്റ് ഇരിപ്പുണ്ട് ആ ടേബിളിന്റെ പുറത്ത്. ഇതല്ലേ സാറേ? എന്റെ മുതുകത്ത് മുറിവ് പറ്റിട്ടുണ്ട്, ആ മരുന്ന് പുരട്ടി തരാനാ? എന്നെ കൊണ്ട് പറ്റില്ല. അതെന്താ നിനക്ക് പുരട്ടിയാല്? ഇങ്ങോട്ട് വാടാ, ഓയിന്റ്മെന്റ് പുരട്ടെ. കമോൺ.